നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജനറൽ ബിപിൻ റാവത്ത് ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതിന്റെ ഒന്നാം വാർഷികം അടുക്കുന്ന വേളയിൽ അരുണാചൽ പ്രദേശിലെ സൈനിക താവളം ഇനി മുതൽ റാവത്തിന്റെ പേരിൽ അറിയപ്പെടും. കൂടാതെ വാലോങ് മുതൽ കിബുത്ത് വരെയുള്ള 22 കിലോമീറ്റർ റോഡിനും ജനറൽ റാവത്തിന്റെ പേര് നൽകും. സൈനിക ഗാരിസൺ ഉദ്ഘാടന ചടങ്ങിൽ ഗവർണർ ബ്രിഗേഡിയർ ബി ഡി മിശ്ര, മുഖ്യമന്ത്രി പേമ ഖട്ടു, കിഴക്കൻ കരസേന കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ റാണ പ്രതാപ് കലിത തുടങ്ങിയവർ പങ്കെടുത്തു. കിഴക്കൻ മേഖലയിൽ ജനറൽ റാവത്ത് നടത്തിയ സംഭാവനകളെ രാജ്യം എന്നും ഓർമ്മിക്കുമെന്നും അദ്ദേഹത്തിന്റെ വിയോഗം രാജ്യത്തിനും സേനയ്ക്കും വലിയ നഷ്ടമാണെന്നും ചടങ്ങിൽ പങ്കെടുത്തവർ പറഞ്ഞു. ഇന്ത്യയുടെ കിഴക്കൻ മേഖലയിലെ ലോഹിത് താഴ്വേരയുടെ സമീപത്തുള്ള ഗ്രാമമാണ് കിബിത്തു. ഇവിടെ നിന്നും 5 കിലോമീറ്റർ അകലെയാണ് മിലിറ്ററി ഗാരിസൺ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ആർമിയിലെ ഏറ്റവും ശക്തനായ ഓഫീസർമാരൊരാളായ ബിപിൻ റാവത്ത് 1978 സായുധ സേനയിൽ ചേർന്നത്. ത്യാഗനിർഭരമായ പ്രവർത്തനത്തിന്റെ ഫലമായി അദ്ദേഹത്തെ തേടിയെത്തിയത് ജനറൽ എന്ന പദവിയായിരുന്നു. സൈനിക മേഖലയിലെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതുവഴി പരംവിഷ്ഠ സേവാ മെഡൽ, ഉത്തര യുദ്ധ സേവാ മെഡൽ, അതിവിഷ്ഠ സേവാ മെഡൽ, യുദ്ധസേവാ മെഡൽ, സേനാ മെഡൽ, വിശിഷ്ട സേവാ മെഡൽ എന്നിവ ഉൾപ്പെടെയുള്ള ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിച്ചു. 2021 ഡിസംബർ 8 തമിഴ്നാട്ടിലെ കൊനൂരിൽ വെച്ചുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിൽ ജനറൽ ബിപിൻ റാവത്തും ഭാര്യ മധുലിക റാവത്തും മറ്റ് 12 പ്രതിരോധ ഉദ്യോഗസ്ഥരും ഓർമ്മയാവുകയായിരുന്നു. 2017 ഡിസംബർ 17 രാജ്യത്തെ 27-ാമത് കരസേനാ മേധാവിയായി ബിപിൻ റാവത്ത് ചുമതല ഏറ്റെടുത്തത്. ബിപിൻ റാവത്തിന്റെ പിതാവ് സേവനം അനുഷ്ഠിച്ചിരുന്ന അതേ ബറ്റാലിയനിലാണ് അദ്ദേഹവും സൈനിക ജീവിതം ആരംഭിച്ചത്. 1978 11 ഗുർഖ റൈഫിൾസിന്റെ 5 ബറ്റാലിയനിൽ അദ്ദേഹം ചേർന്നു. നാഷണൽ ഡിഫൻസ് അക്കാദമി, അതായത് NDA, ഇന്ത്യൻ മിലിറ്ററി അക്കാദമി എന്നിവയിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് അദ്ദേഹം. രാജ്യത്തെ ഏറ്റവും ദുർഘടമായ വടക്ക് കിഴക്കൻ സൈനിക മേഖലയിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 40 വർഷത്തെ സൈനിക ജീവിതത്തിൽ ബ്രിഗേഡർ കമാൻഡർ ജനറൽ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ്, സദേൺ കമാൻഡർ, മിലിറ്ററി ഓപ്പറേഷൻ ഡയറക്ടറേറ്റിലെ ജനറൽ സ്റ്റാഫ് ഓഫീസർ ഗ്രേഡ് 2, കേഡൽ മിലിറ്ററി സെക്രട്ടറി, ജൂനിയർ കമാൻഡിംഗ് വില്ലിംഗ് സീനിയർ ഇൻസ്ട്രക്ടർ, ഡെപ്യൂട്ടി മിലിറ്ററി സെക്രട്ടറി എന്നീ സ്ഥാനങ്ങളിൽ ബിപിൻ റാവത്ത് വഹിച്ചിട്ടുണ്ട്. കൂടാതെ ഐക്യരാഷ്ട്ര സമാധാന സേനയിലും കോങ്കോയിൽ മൾട്ടിനാഷണൽ ബ്രിഗേഡിന്റെ കമാൻഡറായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഖൂർഖ ബ്രിഗേഡിൽ നിന്നുള്ള 4-ാമത്തെ ചീഫ് ഓഫ് ദി ആർമി സ്റ്റാഫ് ആകുന്നതിന് മുൻപ് വൈസ് ചീഫ് ആയിരുന്നു അദ്ദേഹം. വടക്ക് കിഴക്കൻ മേഖലയിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ കുറച്ചുകൊണ്ടുവരുന്നതിൽ സുപ്രധാന പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. 2015 മ്യാൻമാറിന്റെ അതിർത്തി കടന്ന് നടത്തിയ ആക്രമണമാണ് അദ്ദേഹത്തിന്റെ കരിയറിലെ സുപ്രധാന നീക്കം. ഈ ആക്രമണത്തിലൂടെ നാഷണലിസ്റ്റ് സോഷ്യലിസ്റ്റ് കൗൺസിലിംഗ് ഓഫ് നാഗാലാൻഡ് ഗാപ്ലാങ് വിഭാഗം തീവ്രവാദികൾക്ക് ബിപിൻ റാവത്തിന്റെ നേതൃത്വത്തിൽ ചുട്ട മറുപടിയാണ് നൽകിയത്. ദിമാപൂർ ആസ്ഥാനമാക്കിയുള്ള 3rd corporate നിന്നാണ് ദൗത്യം നിറവേറ്റിയത്. ബിപിൻ റാവത്ത് അപകടത്തിൽപ്പെടുന്നത് 2ാം വട്ടമായിരുന്നു. അന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കായിരുന്നു. ആദ്യഘട്ടത്തിൽ ഇന്ത്യൻ സേന അതിർത്തി കടന്ന് 2016 നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് ആസൂത്രണം ചെയ്തവരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ന്യൂഡൽഹിയിലെ സൗത്ത് ബ്ലോക്കിൽ നിന്നാണ് അദ്ദേഹം ദൗത്യം നിരീക്ഷിച്ചത്. സേവനകാലത്തെ പരംവിഷ്ഠ സേവാ മെഡൽ, ഉത്തര യുദ്ധ സേവാ മെഡൽ, അതിവിഷ്ഠ സേവാ മെഡൽ തുടങ്ങി നിരവധി മെഡലുകളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ഏതായാലും അദ്ദേഹം നമ്മെ വിട്ട് പോയിട്ട് 1 വർഷം അടുക്കാനിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തിന് ഈ ഒരു ആദരവ് നൽകി രാജ്യം അദ്ദേഹത്തെ വീണ്ടും ഓർമ്മിക്കുന്നത്.